തിയകം സെവൻറ്റി ഫോർ ലെറ്റ് എഫോഫിക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എഫോഫിക്സ് ബി സോൾബിൾ ബൈ റാഡിക്കൽസ് ഓവർ എഫ് ഫീൽഡ് ഓഫ് ക്യാരക്ടറിറ്റിക്സ് ഇറോ അല്ലെ ടിഒവ് ബീറ്റ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് സോ ഹൈപ്പോത്തസ് ഇതൊക്കെ പറയുന്നുള്ളൂ തിക ല സെവൻറ്റി ത്രീയുടെ അതേ ഹൈപ്പോത്തസ് തന്നെയാണ് അതായത് എന്താണ് എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യോ എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സോൾവിൾ ബൈ റാഡിക്കൽസ് ആണ് ഇ എന്ന് പറയുന്നത് എഫ് ഓഫ് ഒഫിക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് അങ്ങനെ ആണെങ്കിൽ നമുക്ക് ചെയ്യണം ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇ എഫ് ഒഫീസ് സോൾവബിൾ ഗ്രൂപ്പ് അല്ല സെവൻറ്റി ത്രീയിൽ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ അതിൻ്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും നമുക്ക് കിട്ടും ഓക്കെ പക്ഷേ പാർട്ട് ടൂൽ എക്സ്ട്രാ കണ്ടീഷൻസ് വരുന്നുണ്ട് എഫ് എന്ന് പറയുന്ന ഫീൽഡിനകത്ത് എന്താണ് ദറ്റ് കണ്ടെയ്ൻസ് ഓൾ ദി പി ഐ ത്ത് ഓഫ് യൂണിറ്റി സോ ഇതിൻ്റെ ഹൈപ്പോത്തിസിൽ അതൊന്നും ഇല്ല സോ അവിടെ സെക്കൻഡ് പാർട്ട് ഗ്യോ ഗ്രൂപ്പ് ഓഫ് ഇ വഫ് സോളബിൾ കിട്ടുന്നുണ്ട് പക്ഷെ അവിടെ എക്സ്ട്രാ കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫയാണ് എന്നാൽ തിയം സെവൻ ഫോർ പറയുന്നത് ഈ അമ്മ സെവൻറ്റീത്ത അതേ കണ്ടീഷൻസ് ആയിപ്പോ തന്നെ സാറ്റിസ്ഫൈ ചെയ്താൽ എന്താവും ഗ്യാലോഗ്രൂപ്പ് ഓഫ് ഇയോ എഫ് ഒരു സോളബിൾ ഗ്രൂപ്പ് ആവും നമുക്ക് പോവുകയാണ് ഇനി സിൻസ് എഫ് ഓഫ് എക്സ് ഈ സോളബിൾ വൈ റാഡിക്കൽ സോവ എഫ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെഫിനേഷൻ വെച്ച് നമുക്ക് എന്ത് പറയാം റാഡിക്കൽ ടവർ എഫ് ഇസ് ഈക്വൾ ടു ആർ നോട്ട് സബ്സെറ്റ് ഓഫ് ആർ വൺ സബ്സെറ്റ് ഓഫ് എക്സെട്രാ സബ്സെറ്റ് ഓഫ് ആർ ടി വിത്ത് എന്താണ് ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഇ എ ആർ ടി കണ്ടെയിൻ ചെയ്യും ഇ സബ്സെറ്റ് ഓഫ് ആർ ടി ഇനി ഈ ഹൈപ്പോത്തസ് സെയിം ഹോൾഡ് ചെയ്യുന്ന കാരണം ലമ്മ സെവൻറ്റി ത്രീയുടെ ഫസ്റ്റ് പാർട്ട് എന്ത് ചെയ്യും ഹോൾഡ് ചെയ്യും സോ ബൈ ഈ ലെമ്മ സെവൻറ്റി ത്രീ വൺ നമുക്ക് എന്ത് കിട്ടും ഈച്ച് ആകൈ ഓവർ ആകൈ മൈന വൺ ഈസ് ഓഫ് ഫൈം ടൈപ്പ് ഓരോ എക്സ്റ്റൻഷനും പ്യോർ എക്സ്റ്റൻഷൻ ഓഫ് ഫൈം ടൈപ്പ് ഇ എ ആണ് കിട്ടും കൂടാതെ ആർ ടി ഓവർ എഫ് എന്താന്ന് കിട്ടും സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് സം പോളിനോമിയൽ ഇൻ എഫ് ഓഫെക്സ് ആ പോളിനോമിയലിനെ ഞാൻ എച്ച് ഓഫെക്സ് എന്ന് വിളിക്കുകയും കൂടെ ചെയ്തു ഇനി എം ആയിട്ട് ഞാനിവിടെ ചൂസ് ചെയ്യുന്നു ഇല്ലെറ്റ് എം ബി ദ എൽ സി എം ഓഫ് ഓൾ ദി പി ഐസ് ഈ എക്സ്റ്റൻഷൻ എല്ലാം പ്രൈം ടൈപ്പ് പി എന്ന് പറഞ്ഞല്ലോ സോ എല്ലാ പി എയും എടുത്തിട്ട് അതിൻ്റെ എൽ സി എം എടുക്കുന്നു അതായിട്ട് എം എടുക്കുന്നു എം ബി ദ എൽ സി എം ഓഫ് ദി പി ഐസ് അല്ലെറ്റ് ഒമേഗ എന്ന് പറയുന്നത് ഈ കമ്മിറ്റി എം തോട്ട് ഓഫ് യൂണിറ്റി ആയിട്ട് എടുക്കുന്നു ദെൻ ദി ടവർ ക്യാൻ ബി ലെങ്തൺ ബൈ ആർ ടി സബ്സെറ്റ് ഓഫ് അതായത് ആർ ടി എപ്പോഴും എന്തായിരിക്കും സബ്സെറ്റ് ഓഫ് ആർ ടി ഓഫ് ഒമേഗ ആയിരിക്കുമല്ലോ ആർ ടി യോടുകൂടി ഒമേഗയും കൂടെ ആഡ് ചെയ്താൽ എന്താണ് അതിനകത്ത് ആർ ടി ഉണ്ട് ഓക്കെ ആർ ടി ഒമേഗയ്ക്ക് ഞാൻ ആർ ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യുവാണ് സോ ഈ ടവറിനെ എനിക്ക് എന്ത് ചെയ്യാം ദാറ്റ് സബ്സെറ്റ് ഓഫ് ആർ ടി ഓഫ് ഒമേഗ എന്നും കൂടി ആക്കാം ഇൻ വിച്ച് ഈച്ച് പ്യുവർ എക്സ്റ്റൻഷൻ ഇൻ ഇറ്റ് ഹാസ് പ്രൈം ടൈപ്പ് കാരണം എന്താ ഇനി ഇതിനകത്ത് എല്ലാ പ്യുവർ എക്സ്റ്റെൻഷനും പ്രൈം ടൈപ്പ് ആണ് ഇനി ആർ ടി ഒമേഗ ഓവർ ആർ ടി മാത്രം പ്രൈം ടൈപ്പ് ആണോ എന്ന് നമുക്ക് നമുക്കറിഞ്ഞാൽ മതി ഓക്കെ അത് പ്രൈം ടൈപ്പ് ആകുന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും കാരണം നമ്മൾ എം എ സെവൻറ്റി ത്രീയുടെ തേർഡ് പാർട്ടിൽ പറയുന്നുണ്ട് ഏതൊരു എക്സ്റ്റൻഷൻ എടുത്താലും നമുക്കതിനെ റിഫൈൻ ചെയ്ത് പ്രൈം ടൈപ്പ് ആക്കാൻ സാധിക്കുന്നു അത് അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടവ് അങ്ങനെ എനിക്ക് ലെങ്തൻ ചെയ്യാം ഇൻ വിച്ച് ഈച്ച് പ്യൂർ എക്സ്റ്റെൻഷൻ ഇൻ ഇറ്റ് ഹാസ് പ്രൈം ടൈപ്പ് ഓക്കെ അങ്ങനെ ആണെങ്കിൽ ക്ലിയർലി ആർ ഡാഷ് ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എക്സ് റൈസ് ടു എം മൈനസ് വൺ ഇൻറ്റു എച്ച് ഓഫ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഒഫെക്സ് ഈ എച്ച് ഓഫ് എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് ഫിക്സിലെ പോകുള്ള മേലാണ് എക്സ് റൈസ് ടു എം മൈനസ് വണ്ണും എഫ് ഒ ഫിക്സിലെ പോകുന്നവേലാണ് കാരണം കോഫിഷ്യൻറ്റ് മൈനസ് വണ്ണിൽ ഇവിടെ വരുന്നുള്ളൂ വണ്ണും മൈനസ് വണ് സോ അത് ഫീൽഡ് ഏത് ഫീൽഡ് എടുത്താലും വണ്ണും മൈനസ് വണ്ണും ഉണ്ട് സോ അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് എച്ച് ഒ ഫിക്സിൽ വരും ഇനി നമുക്കറിയാം എന്താണ് ആർ ടി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് എച്ച് ഒ ഫിക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് ഇവിടെ പറയുന്ന ആർഡാഷ് ഈ പ്രോഡക്റ്റിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് ആർഡാഷ് എന്താണ് ആർ ടി ഓഫ് ഒമേഗ സോ ആർ ടി ആർ ടി എച്ച് ഒ ഫിക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് സോ അതുകൊണ്ട് തന്നെ എന്താണ് ആർടി ഇവിടെ ഉണ്ട് പിന്നെ ഉള്ളത് എക്സ്ട്രാ ഉള്ളത് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് എന്ത് റൂട്ട് ഓഫ് യൂണിറ്റി ആണ് പ്രിമിറ്റീവ് എം റൂട്ട് ഓഫ് യൂണിറ്റി ആർ ടിയോടുകൂടി അറ്റാച്ച് ചെയ്ത ആർട്ടി ഓഫ് ഒമിക്കാത്ത എല്ലാം എന്ത് റൂട്ട് ഓഫ് യൂണിറ്റിയും വരും കാരണം പ്രിമിറ്റീവ് എം റൂട്ട് ഓഫ് യൂണിറ്റി വെച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാം ഈ എക്സ് റൈസ് ടൂ എം മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ റൂട്ട്സ് എന്താണ് എക്സൈസ് ടു എം മൈനസ് വൺ ഇസ് ഈക്വൾ ടു സീറോ എക്സ്വൈസ് ടു എം എന്ന് പറഞ്ഞാൽ വൺ വരും സോ എംത്ത് കൂട്ട് ഓഫ് യൂണിറ്റി ആണ് ഇതിൻ്റെ റൂട്ടായിട്ട് വരിക സോ ആർ ടി ഓഫ് ഒമേയ്ക്കത്തെ എന്ത് കൂട്ട് ഓഫ് യൂണിറ്റി ഉണ്ട് കാരണം ക്രിമിറ്റി എംത് കൂട്ട് ഓഫ് യൂണിറ്റി അറ്റാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ആർ ടി സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ഹ് ഓഫ് എക്സ് ആണ് സോ എച്ച് ഒഫെക്സിൻ്റെ എല്ലാ റൂട്ട്സും ആർ ടിയിലുണ്ട് സോ ആർ ടി ഒമേക്കാത്ത ഈ പ്രോഡക്റ്റ് ഈ പോൾണോമിയലിൻ്റെ എന്താണ് റൂട്ട്സ് എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ക്ലിയർലി ആർ ഡാഷ് ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എക്സ് വൈസ് ടു എം മൈനസ് വൺ ഇൻ എച്ച് ഒഫെ എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഒഫക്സ് ഇനി ഞാൻ നമുക്കിപ്പോൾ ഇവിടെ ഒരു ടവർ ഉണ്ടായിരുന്നല്ലോ ഇതിനകത്ത് ഓരോന്നിനോടും കൂടി ആർ നോട്ടിനോടുകൂടി ഒമേഗ അറ്റാച്ച് ചെയ്യുന്നു ആർ കൂടി ഒമേഗ അറ്റാച്ച് ചെയ്യുന്നു അങ്ങനെ ആണെങ്കിൽ എന്തായിരിക്കും ഒമേഗ അറ്റാച്ച് ചെയ്യുന്നത് ഓരോ ഫീൽഡിനോടും കൂടി ആണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് എന്ത് കിട്ടും ആർനോട്ട് ഒമേഗ സബ്സെറ്റ് ഓഫ് ആർ വൺ ഒമേഗ സബ്സെറ്റ് ഓഫ് എക്സെട്രാ സബ്സെറ്റ് ഓഫ് ആർ ടി എന്ന് കിട്ടും സോ ആ ന്യൂ ടവർ ഞാൻ കൺസിഡർ ചെയ്യാൻ പോകണം കൺസ്ട്രക്ട് ഏ ന്യൂ ടവർ ബൈ അഡ്ജോയിനിങ് ഒമേഗ ഫസ്റ്റ് അതായത് എഫ് ഇസ് ഈക്വൾ ടു ആർനോട്ടുണ്ട് ഇനി എന്താണ് എഫിനോട് കൂടി ഒമേഗ അറ്റാച്ച് ചെയ്യുന്നത് എഫ് തന്നെയാണ് ആർനോട്ട് സോ എഫ് സബ്സെറ്റ് ഓഫ് എന്താണ് എഫ് ഓഫ് ഒമേഗയാണ് ഇനി സബ്സെറ്റ് ഓഫ് നമുക്ക് എന്ത് പറയാം ആഗ് വൺ ഒമേഗ എന്ന് പറയാൻ കാരണം എന്താ എഫ് സബ്സെറ്റ് ഓഫ് ആഗ് വൺ ആണ് സോ എഫ് ഓഫ് ഒമേഗ സബ്സെറ്റ് ഓഫ് എന്താണ് ആഗ്വണ് ഒമേഗയാണ് സോ സബ്സെറ്റ് ഓഫ് ആഗ് വൺ ഒമേഗ സബ്സെറ്റ് ഓഫ് എക്സൽ സബ്സെറ്റ് ഓഫ് അവസാനം ആർ ടി യോടുകൂടി ഒമേഗ അറ്റാച്ച് ചെയ്യും ആർ ടിഒമേഗ ഇനി ആർ ടി ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ് ആർ ഡാഷാണ് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഡാഷ് ദെൻ ഈച്ച് എക്സ്റ്റെൻഷൻ ഇൻ ദി സ്റ്റവർ ഈസ് പ്യുവർ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ എക്സ്റ്റൻഷനിൽ ഓരോന്നും പ്യുവർ എക്സ്റ്റൻഷൻ ആണ് അങ്ങനെ ആണെങ്കിൽ ഒമേഗയും കൂടി അറ്റാച്ച് ചെയ്ത കാറസ്പോണ്ടിങ് ടവർ എടുത്തു കഴിഞ്ഞാലും എന്താണ് ആ ആ എക്സ്റ്റൻഷൻസും എന്ത് തന്നെയായിരിക്കും പ്യൂർ എക്സ്റ്റൻഷൻ ആയിരിക്കും സോ അതുകൊണ്ടാണ് പറഞ്ഞത് എൻ ഈച്ച് എക്സ്റ്റൻഷൻ ദിസ് ടവർ ഈസ് പ്യൂർ ആൻഡ് ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടെയ്ൻഡ് ഇൻ ആർ ഡാഷ് അത് നമുക്കറിയാം ഇ എന്തിനകത്താണ് ഈ സബ്സെറ്റ് ഓഫ് ആർ ടി ആയിരുന്നു ഓക്കെ ആർ ടി ഒമേഗയാണ് ആർ ഡാഷ് ഈ ആർ ടിക്കകത്തുള്ളതുകൊണ്ട് തന്നെ ആർ ടി ടിഒമേഗയ്ക്കകത്തും ഉണ്ടല്ലോ സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടെയ്ൻഡ് ഇൻ ആർ ഡാഷ് ഓക്കെ ഇനി ഞാൻ എഫ് ഓഫ് ഒമേഗ ഓവർ എഫ് എന്ന് പറയുന്ന ഫീൽഡ് കൺസിഡർ ചെയ്യാണ് എഫ് ഓഫ് ഒമേഗ ഫസ്റ്റ് എത്തിയത് എഫ് ഒമേഗ ഓവർ എഫ് ഇസെ സ്പിറ്റിംഗ് ഫീൽഡ് ഓഫ് ഏത് പോൾണോമർ ആണ് എഫ് ഓഫ് ഒമേഖിക്കാത്ത എന്താണ് എഫിനോട് കൂടി ഒമേഗയും കൂടി അറ്റാച്ച് ചെയ്താൽ പ്രിമിറ്റീവ് എം റൂട്ട് ഓഫ് യൂണിറ്റി ആണ് ഒമേഗ സോ എഫ് ഒമേക്കാത്ത എല്ലാ എംത്ത് റൂട്ട് ഓഫ് യൂണിറ്റിയും വരും സോ എഫ് ഒമേഗ ഇസെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എന്താണ് എക്സ് വൈസ് ടു എം മൈനസ് വൺ എന്ന് പറയുന്നത് പോൾണോമീർ ആണ് സോ ഞാൻ തിയഗം ഫിഫ്റ്റി എയ്റ്റ് അപ്ലൈ ചെയ്യുകയാണ് തിയകം ഫിഫ്റ്റി എയ്റ്റിൽ ഒരു ടവർ ഓഫ് ഫീൽഡ് ഉണ്ട് എഫ് സബ്സെറ്റ് ഓഫ് ബി സബ്സെറ്റ് ഓഫ് ഇവിടെ അതേ പ്ലേസിൽ എഫ് സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് ഒമേഗ സബ്സെറ്റ് ഓഫ് ആർ ഡാഷ് അങ്ങനെ ആണെങ്കിൽ ഈ എഫ് ഓഫ് ഒമേഗ ഇപ്പോൾ സ്പ്ലിറ്റിംഗ് ഫീൽഡെന്ന് കിട്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞു ആർ ഡാഷും സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണെന്ന് സംപോൾ ലോമിയുടെ സോ തിയകം ഫിഫ്റ്റിയയ്റ്റിനെ ഹൈപ്പോത്തസസ് സാറ്റിസ്ഫയും അങ്ങനെയാണെങ്കിൽ തിയകം ഫിഫ്റ്റി എയ്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് പറയാം രണ്ട് കാര്യങ്ങൾ കിട്ടും എന്തൊക്കെയാണ് ഗ്യാൽ ഗ്രൂപ്പ് ഓഫ് ആർ ഡാഷ് ഓവർ വർ എഫ് ഒമേഗ ഇസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ആർ ഡാഷ് ഓവർ എഫ് ആൻഡ് എന്ത് കൂടെ കിട്ടും കറസ്പോണ്ടിങ് നോ ഫാക്ടർ ഗ്രൂപ്പ് കഴിഞ്ഞ് പറയുന്നു ഗ്യാൽ ഗ്രൂപ്പ് ഓഫ് ആർ ഡാഷ് ഓവർ എഫ് ബൈ ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ആർ ഡാഷ് ഓവർ എഫ് ഓഫ് ഒമേഗ ഇസ് ഐസോമോർഫിക് ടു ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് എഫ് ഒഫ് ഒമേഗ ഓ വർ എഫ് എന്ന് കിട്ടും ഇനി നൗബൈ തിയഗം സിക്സ്റ്റി നയൻ ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് എഫ് ഓഫ് ഒമേഗ ഓവർ എഫ് ഈസ് ഐസോമോഫിക് ടു എ സബ് ഗ്രൂപ്പ് ഓഫ് യു ഓഫ് സഡം ആൻഡ് ഹെൻസ് ദിസ് ഗ്യാൽവ ഗ്രൂപ്പ് ഈസ് ആൻ അബിലിയൻ ഗ്രൂപ്പ് അത് തിയേകം സിക്സ്റ്റി നൈനിൽ നിന്ന് കിട്ടുന്ന തിയകം സിക്സ്റ്റി നടുത്ത് നോക്കിയാൽ മതി അതിനകത്ത് പറയുന്ന ഇതാണ് ഇ എന്ന് പറയുന്നത് എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്ന ഫീൽഡ് ഇവിടെ ഈയിടെ പ്ലേസിൽ ഓക്കെ ഇവിടെ ഈയിടെ പ്ലേസിൽ എഫ് ഓഫ് ഒമേഗയാണ് സോ അവിടുത്തെ ഇ എഫ് ഓഫ് ആൽഫായിരുന്നാൽ മതി ഇവിടെ ഇ എഫ് ഓഫ് ഒമേഗ അവിടെ ആൽഫ എംത്ത് കൂട്ട് പ്രിമറ്റീവ് എന്ത് കൂട്ട് ഓഫ് യൂണിറ്റി ആണെങ്കിൽ ഗ്യാൽവ ഗ്രൂപ്പ് ഐസോമോഫിക് ടു യു ഓഫ് സെഡ് എന്നാൽ ഇവിടെ ഇ ഡബ് ഐസിലെ എഫ് ഓഫ് ഒമേഗ അതേപോലെ തന്നെ ഒമേഗ പ്രമിറ്റീവ് എംത്ത് കൂട്ട് ഓഫ് യൂണിറ്റിയാണ് സ്വീകം സിക്സ്റ്റി നയൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് എഫ് ഓഫ് ഒമേഗ ഓവഗ എഫ് അവിടുത്തെ ഇ ഡബ്ലി ഐസിലാണ് ഇവിടെ എഫ് ഓഫ് ഒമേഗ ഈസ് ഐസോമോഫിക് ടുവെ സബ് ഗ്രൂപ്പ് ഓഫ് യു ഓഫ് സെഡ് എം എന്ന് കിട്ടും ആൻഡ് ഇതും അവിടെ നിന്ന് കിട്ടുന്നതാണ് ആൻ ഹെൻസ് ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് എഫ് ഓഫ് ഒമേഗ ഓവഗ എഫ് ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് ഓക്കെ ഇനി ഇതൊരു റിസൾട്ടാണ് എവറി അബീലിയൻ ഗ്രൂപ്പ് ഈസ് വോൾളബിൾ സോ സിൻസ് എവറി അബീലിയൻ ഗ്രൂപ്പ് ഈസ് സോൾവിൾ നമുക്ക് എന്ത് കിട്ടും ഗ്യാൽ ഗ്രൂപ്പ് ഓഫ് എഫ് ഓഫ് ഒമേഗ ഓവർ എഫ് സോളബിൾ എന്ന് കിട്ടും സോ ഇത് സോൾവബിളാണ് ഇതുവായിട്ട് ഐസോമോഫിക്കാണല്ലോ ഈ ഫാക്ടർ ഗ്രൂപ്പ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഹെൻസ് ദിസ് ഫാക്ടർ ഗ്രൂപ്പ് ഈസ് സോൾബിൾ നമുക്ക് കിട്ടും ഇനി ഞാൻ നമ്മൾ നേരത്തെ എടുത്ത കാഡിക്കൽ ടവലാ എഫ് കളഞ്ഞിട്ട് ബാക്കി എടുത്തിരിക്കുകയാണ് എഫ് ഓഫ് ഒമേഗ ഈ സ്റ്റെപ്പ് ഓഫ് ദ കാഡിക്കൽ ടവർ എഫ് ഓഫ് ഒമേഗ സബ്സെറ്റ് ഓഫ് ആഗോൺ ഒമേഗ സബ്സെറ്റ് ഓഫ് എക്സെട്രാ സബ്സെറ്റ് ഓഫ് ആർ ടിഒമേഗ ഈസ് ഈക്വൽ ടു ആഗ്ള ആഷ് ഈസ് എ പ്യൂർ എക്സ്റ്റൻഷൻ ഓഫ് ക്രൈം ടൈം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതൊരു എക്സ്റ്റൻഷനും നമുക്ക് പിയ് എക്സ്റ്റൻഷൻ ഓഫ് പ്രൈം ടൈപ്പായിട്ട് റിഫൈൻ ചെയ്യാൻ പറ്റും ഇതൊരു പിയർ എക്സ്റ്റെൻഷൻ നേരത്തെ പറഞ്ഞു അത് പ്രൈം ടൈപ്പ് ആയിട്ട് നമുക്ക് റിഫൈൻ ചെയ്യാനും സാധിക്കും സോ അത് അണ്ടർസ്റ്റൂഡ് ആണത് കൊണ്ടാണ് പിയോ എക്സ്റ്റൻഷൻ ഓഫ് പ്രൈം ടൈപ്പ് എന്ന് പറയുന്നത് ഓൾസോ എഫ് ഓഫ് ഒമേഗ കണ്ടെയിൻസ് ഇൻ നെസറി പീത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി ഇനി എഫ് ഓഫ് ഒമേഗയ്ക്ക് അത് എന്താണ് പീത്ത് റൂട്സ് ഓഫ് യൂണിറ്റി എല്ലാം ഉണ്ട് കാരണം എന്താ ഒമേഗ പ്രിമിറ്റീവ് എംത്ത് റൂട്ട് ഓഫ് യൂണിറ്റി ആറ്റാച്ച് ചെയ്യുന്നത് എം എന്ന് പറഞ്ഞാൽ എൽ സി എം ഓഫ് ഓൾഡ് ദി പി എസ് ആണ് അതുകൊണ്ട് തന്നെ എന്താണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ഇ എ സോ എല്ലാ പീത്ത് കൂട്ട് ഓഫ് യൂണിറ്റിയും അവിടെ എടുക്കുന്ന എല്ലാ പി ഐത്ത് ഗൂഡ്സ് ഓഫ് യൂണിറ്റിയും എഫ് ഒഫ് ഒമേയ്ക്കകത്തുണ്ട് സോ അതാണ് പറയുന്നത് ഓൾസോ എഫ് ഓഫ് ഒമേഗ കണ്ടെയൻസ് നെസസറി പീത്ത് ഗൂഡ്സ് ഓഫ് യൂണിറ്റി അങ്ങനെയാണെങ്കിൽ ലെമ്മ സെവൻറ്റി ത്രീ ടു എന്ന് പറയുന്നത് നമുക്ക് എന്തിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ എഫ് ഓഫ് ഒമേഗ എന്ന് പറയുന്നതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ സെ ല സെവൻറ്റി ത്രീ ടു സെക്കൻഡ് പാർട്ടിലെന്താ പറയുന്നത് എഫ് കണ്ടെയ്ൻസ് ഓൺലി പ്രിമിറ്റീവ് എഫ് കണ്ടെയിൻ സോൾ ദി പ്രിമെറ്റീവ് പി എത്ത് റൂട്സ് ഓഫ് യൂണിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഗ്യാലോ ഗ്രൂപ്പ് ഓഫ് ഇ ഓഗ എഫ് സോളബിൾ ആണ് അവിടെ കിട്ടുന്നത് സോ കറസ്പോണ്ടിംഗ്ലി നമുക്ക് എന്ത് പറയാം ഇവിടെ എഫ് ഒ ഫോമേക്കാത്താണ് പ്രിമിറ്റീവ് പി റൂട്ട്സ് ഓഫ് യൂണിറ്റി അങ്ങനെയാണെങ്കിൽ ദ സബ് ഗ്രൂപ്പ് നമുക്ക് എന്ത് പറയാം ഏത് ഗ്രൂപ്പ് സോളബിൾ ആണെന്ന് കിട്ടും ഗ്യാലോ ഗ്രൂപ്പ് ഓഫ് ആർ ഡാഷ് ഇവിടെ വലിയ ഫീൽഡ് ആർ ഡാഷ് ആർ ഡാഷ് ഓവർ എഫ് ഒ ഫോമേക്ക് എന്ത് കിട്ടും സോളബിളാന്ന് കിട്ടും ഇനി ഇത് എന്തിൻ്റെ സബ് ഗ്രൂപ്പാണ് ദ സബ് ഗ്രൂപ്പ് അത് സബ് ഗ്രൂപ്പ് ഇതിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പാണെന്ന് കൂടി എടുത്ത് പറയുന്നേ ഉള്ളൂ ദ സബ് ഗ്രൂപ്പ് ഗ്യോർ ഗ്രൂപ്പ് ഓഫ് ആർ ഡാഷ് ഓവർ എഫ് ഒ ഓഫ് ഗ്യാലോ ഗ്രൂപ്പ് ഓഫ് ആർ ഡാഷ് ഓവർ എഫിൻ്റെ സബ് ഗ്രൂപ്പ് ആണല്ലോ ഗാൽവർ ഗ്രൂപ്പ് ഓഫ് ആർ ഡാഷ് ഓവർ എഫ് ഒമേഗ കാരണം എന്താ എഫ് എല്ലേ ചേർത്ത് അതിനേക്കാൾ വലിയൊരു ഇതല്ലേ എഫ് ഒ ഫോമേഗ അപ്പം എന്താണ് ഗ്യോ ഗ്രൂപ്പ് ഓഫ് ആർ ഡാഷ് ഓവർ എഫ് ഒമേഗയാണ് സബ് ഗ്രൂപ്പ് ഓഫ് ഗ്യാൽവർ ഗ്രൂപ്പ് ഓഫ് ആർ ഡാഷ് ഓവർ എഫ് സോ ഈ ഗ്യാ ഈ സബ് ഗ്രൂപ്പ് സോളബിളാന്ന് കിട്ടും പിന്നെ ഇത് ഏകം ജി ട്വന്റി വൺ പറയുന്ന എന്താണ് ഒരു ഗ്രൂപ്പിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പും സോൾബ് സബ് ഗ്രൂപ്പ് സോൾവിൾ ആണെങ്കിൽ ആ ഗ്രൂപ്പ് സോൾവിൾ ആണെന്ന് കിട്ടും സോ തീറം ജി ട്വൻറ്റി വൺ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഗ്യാൽഡോ ഗ്രൂപ്പ് ഓഫ് ആർ ഡാഷ് ഓവർ എഫ് സോൾബിൾ ആണ് കിട്ടും ഇനി ഞാൻ ഈ ടവർ ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് എഫ് സബ് സെറ്റ് ഓഫ് ഇ സബ്സെറ്റ് ഓഫ് ആർ ഡാഷ് ഇ സബ്സെറ്റ് ഓഫ് ആർ ഡാഷ് നമ്മൾ ഓൾറെഡി പറഞ്ഞു സോ എഫ് സബ്സെറ്റ് ഓഫ് ഇ സബ്സെറ്റ് ഓഫ് ആർ ഡാഷ് കൺസിഡർ ചെയ്താൽ ഇ എന്ന് പറയുന്നത് എന്താണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഒ ഫിക്സ് ആണ് ആർ ഡാഷ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എന്താണ് എക്സ്രൈസ് ടു എം മൈനസ് വൺ ഇൻ എച്ച് ഒ ആണ് സോ ഇത് രണ്ടും സ്പിറ്റിംഗ് ഫീൽഡാണ് ഇ ആൻഡ് ആർ ഡാഷ് ഓഫ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് അതുകൊണ്ടുതന്നെ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത പോലെ അത്യേകം ഫിഫ്റ്റി എയ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഗ്യാൽവർ ഗ്രൂപ്പ് ഓഫ് ആർഡാഷ് ഓവഗസ് എ നോവൽ സബ് ഗ്രൂപ്പ് ഓഫ് ഗ്യാ ഗ്രൂപ്പ് ഓഫ് ആർ ഡാഷ് ഓോഗ ഓഫ് ആൻഡ് കറസ്പോണ്ടിങ് ഫാക്ടർ ഗ്രൂപ്പ് ഈസ് ഐസോമോഫിക് ടു എന്താണ് ഗ്യാൽവർ ഗ്രൂപ്പ് ഓഫ് ഇ എന്ന് ഇവിടെ കിട്ടും ഓക്കെ ഇനി ഗ്യാൽവസ് ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇയോവഗഫ് എന്താണ് ഈസ് എ കോഷൻ ഗ്രൂപ്പ് ഓഫ് ദി സോൾവബിൾ ഗ്രൂപ്പ് ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ആർഡാ ഷോവഗഫ് ഈ ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ആർഡാ ഷോവഗഫിന്റെ കോഷൻ ഗ്രൂപ്പ് ആണല്ലോ ഈ എഴുതിയിരിക്കുന്നത് സോ എന്താണ് ഈ അറ്റ് ഈസ് ഐസോമോഫിക് ടു ഗ്യാലോ ഗ്രൂപ്പ് ഓഫ് ഇയോഗ്രഫ് അതുകൊണ്ടുതന്നെ ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇയോ ഗഫ് എന്താണ് ഈസ് ദ കോഷൻ ഗ്രൂപ്പ് ഓഫ് ഗ്യാ ഗ്രൂപ്പ് ഓഫ് ആർഡാ ഷോവഗഫ് എന്നാൽ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ആർഡാ ഷോവഗഫ് സോൾബിൾ ആണ് സോ തീയറം ജി ട്വൻ്റി അപ്ലൈ ചെയ്ത ഒരു ഗ്രൂപ്പ് സോളബിൾ ആണെങ്കിൽ അതിൻ്റെ കോഷ്യൻ ഗ്രൂപ്പ് എന്തായിരിക്കും സോളബിളാന്നാണ് തീറം ജി ട്വൻറ്റി പറയുന്നത് സോ തീയറം ജി ട്വൻറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഗ്യാഗോ ഗ്രൂപ്പ് ഓഫ് ഇ ഒ എഫ് സോൾവബിൾ ആണ് കിട്ടും